അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിള്ളാഹ്. ഏറ്റവും ആദരണീയരായ ശ്രോതാക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഉന്നതമാകുന്ന ദിനരാത്രങ്ങളിൽ ആവേശത്തോടെ പ്രതീക്ഷയോടെ നാം റബ്ബിലേക്ക് ലയിച്ചു ചേരുന്ന ദിനരാത്രങ്ങളാണ്. ആ സമയത്താണ് നോമ്പ് കാണാൻ പോയില്ലേ എന്ന ഒരു ഡൗട്ടുമായി നിങ്ങളൊരിക്കലേക്ക് ഇറങ്ങുന്നത്. എന്തിനാണ് ഞാനിപ്പോൾ അങ്ങനെ വന്നത്? റമദാൻ ഒന്ന് മുതൽ അല്ലാഹുവിലേക്ക് അല്ലാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ ഇബാദത്ത് സമർപ്പിക്കലാണ് ഇഖ്ലാസ് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു. ആ രൂപത്തിൽ റമദാനിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നോമ്പ് കാണാൻ പോയില്ലേ എന്ന് ചോദിക്കുന്നത് അതിലൊരു പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെന്ന കൽപ്പനയോട് അല്ലാഹു ചേർത്തി പറഞ്ഞൊരു കൽപ്പനയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മയും കാണിക്കണം. റമദാനിൽ അല്ലാഹുവിലേക്ക് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കുന്നത് അല്ലാഹുവിലേക്കാണ്. പക്ഷേ ആ കൂട്ടത്തിൽ അല്ലാഹു പറയുന്നു അബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ വർദ്ധിപ്പിക്കണം, നന്മ ചെയ്തു കൊടുക്കണം. അതിനും ഈ മാസം ഉപകരിക്കാൻ വേണ്ടിയാണ് മുൻഗാമികളാകുന്ന കാരണവന്മാർ നോമ്പ് കാണാൻ പോക്കുന്നൊരു പേരിൽ വിവാഹം കഴിച്ചയച്ച മക്കളൊക്കെ കുടുംബം മാറി താമസിക്കുന്നു. നാളുകളേറെ കഴിഞ്ഞിട്ടും കാണാത്ത വിഷമങ്ങൾ അടക്കി പിടിക്കുമ്പോൾ പരിശുദ്ധ റമദാനിൽ അതിന് അവസരമൊരുക്കുകയാണ്. ഉമ്മയെ പോയെന്ന് കാണണം, വാപ്പയെ ചെന്നൊന്ന് കാണണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങളും അവർ ഇഷ്ടപ്പെടുന്ന സൽക്കാരങ്ങളും സംവിധാനിക്കണം. അവരുമായി എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അതൊന്ന് കാൽക്കലിൽ വീണ് മാപ്പ് വാങ്ങണം. അവരെ മനസ്സ് കുളിരണിയുന്ന വർത്തമാനങ്ങൾ അവരോടൊപ്പം ഇരുന്ന് പറയണം. അവരുടെ കുടുംബ വിശേഷങ്ങൾ അറിയണം. അവരുടെ രോഗവും വേദനയും ദയനീയതയും മനസ്സിലാക്കണം. കഴിയും വിധം അവരെ സഹകരിക്കുകയും സൽക്കരിക്കുകയും വേണം. അവരോടൊന്ന് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പുഞ്ചിരിച്ച് സന്തോഷപ്പെട്ട് അവരെയൊന്ന് ഉമ്മ വെച്ച് പിരിയണം. ഇതൊക്കെയാണ് നോമ്പ് കാണാൻ പോക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നോ മിഷ്കാത്തുൽ മസാബിഹിൽ തന്നെ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മാ മിൻ വലദിൻ ബാരിൻ യൻളുറു ഇലാ വാലിദൈഹി നളറത റഹ്മ, നല്ലവനായ ഒരു കുട്ടി അവൻ്റെ മാതാപിതാക്കളിലേക്ക് നോക്കുന്ന നോട്ടം ഇല്ല, കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ ഹജ്ജതം മബ്റൂറ, ഹജ്ജും മബ്റൂർ, ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, ഗുണകരമാകുന്ന സ്വീകരിക്കപ്പെടുന്ന തെറ്റില്ലാത്ത ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് പറഞ്ഞ് അള്ളാഹു മോഹിപ്പിച്ച ആ ഹജ്ജ്, അതേ ഹജ്ജിൻ്റെ പ്രതിഫലം നിനക്ക് ദിവസേന നേടാൻ പറ്റുന്ന ഉന്നതമാകുന്ന സൽക്കർമ്മമാണ് ഉമ്മാൻ്റെ മുഖത്ത് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കി സ്വാന്തനിപ്പിക്കുക. വാപ്പായുടെ മുഖത്ത് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കി സ്വാന്തനിപ്പിക്കുക. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വൈൻ നെലറ കുല്ല യോമിൻ മിഅത്തു മറ, ഹബീബായ നബിയെ, എല്ലാ ദിവസവും മിഅത്തമറ നൂറ് പ്രാവശ്യം നോക്കിയാലും ഓരോ പ്രാവശ്യവും ഓരോ ഹജ്ജിൻ്റെ കൂലി കിട്ടുമോ? മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അല്ലാഹു അക്ബർ വഅതീബ്, അല്ലാഹു എത്ര ഉന്നതനാണ്, അല്ലാഹു എത്ര പരിമളനാണ്, പരിശുദ്ധനാണ്, അവൻ അത് ചെയ്യും മോനെ. ഓരോ നോട്ടത്തിനും ഓരോ മബ്റൂറായ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്ന സുന്ദരമാകുന്ന ഹജ്ജിൻ്റെ കൂലി അല്ലാഹു തആല തരുമെന്ന് പറയുമ്പോൾ ആ നോട്ടം നോക്കാൻ ഞാനൊന്ന് പോയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അതിനെനിക്ക് അവസരം കിട്ടിയോ സമയം കിട്ടിയോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ വിശുദ്ധ റമദാനിൽ ആ ഉന്നതമാകുന്ന പുണ്യകർമ്മം ഇനിയും ചെയ്യാതെ നമുക്ക് ലൈലത്തുൽ ഖദറിനെ നാം എങ്ങനെ നേരിടും? 21-ാം രാവ് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യത കൂടുതലാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. 23-നും അതേ പ്രതീക്ഷ നൽകുന്നു. 25-നും 27-നും 29-നും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് അള്ളാഹുവിനെ കാണാൻ പോകാനിരിക്കുകയാണ്. അത് വേറൊരു നോമ്പ് കാണലാണ്. യഥാർത്ഥ നോമ്പ് കാണൽ ലൈലത്തുൽ ഖദർ കാണലാണ്. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തിന്റെ പ്രതിഫല വാഗ്ദാനവുമായി ലൈലത്തുൽ ഖദർ കടന്നു വരുമ്പോൾ അന്ന് അള്ളാഹു പ്രതിഫലം തടഞ്ഞു വെക്കുന്ന ഒരാളാണ് മാതാപിതാക്കളോട് വെറുത്തിരിക്കുന്നവൻ. മാഷാ അല്ലാ, മുസ്ലിംകളോട് വെറുപ്പ് കാണിച്ച് മിണ്ടാതിരിക്കുന്നവൻ. അന്നത്തെ ദിവസം പോലും മാപ്പില്ലെന്ന് പറയുമ്പോൾ നാ ഇതൊന്ന് പുനഃക്രമീകരിച്ചെടുക്കേണ്ടതില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കുല്ലു ദുനൂബി യഗ്ഫറുല്ലാഹു അൻഹാ, എല്ലാ പാപങ്ങളും അള്ളാഹു തആലാവിന് പുറത്തു കൊടുക്കും. മാഷാ, എല്ലാ പാപങ്ങളും അള്ളാഹുത്തല പുറത്തു കൊടുക്കും. ഇല്ലാ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തതല്ലാത്ത എല്ലാ പാവവും അള്ളാഹുത്തല പുറത്തു തരും. ആ പാവം അള്ളാഹുത്തല പുറത്തു തരില്ലെന്ന് മാത്രമല്ല, ഫൈന്നഹു യുഅജ്ജിലു ലിസാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലുൽ മമാത്തി, മാതാപിതാക്കളെ വിഷമിപ്പിച്ചതിൻ്റെ തിക്തഫലം മരണത്തിൻ്റെ മുമ്പ് ഐഹിക ജീവിതത്തിൽ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹുവിനെ കാണാനിരിക്കുന്ന നമ്മൾ, ലൈലത്തുൽ ഖദറിനെ കാണാനിരിക്കുന്ന നമ്മൾ, അതിൻ്റെ മുമ്പ് മാതാപിതാക്കളെ ഒന്ന് കണ്ട് പൊരുത്തവും ഗുരുത്വവും സന്തോഷവും വാങ്ങേണ്ട അനിവാര്യത നമുക്കുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖു കബീരിൽ ഇഖ്വ, മൂത്ത സഹോദരനോടുള്ള കടപ്പാട്, അലാ സഗീരിഹിം ഹഖുൽ വാലിദി അലാ വലദിഹി, മൂത്ത സഹോദരൻ അനുജന്മാരോട് കാണിക്കേണ്ടത് വാപ്പ മക്കളോട് കാണിക്കേണ്ട കടപ്പാട് പോലെയാണ്, തിരിച്ചങ്ങോട്ടുമാണെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതാണ് അങ്ങനെ പോകുമ്പോൾ വേറെയും ചില പുണ്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഉമ്മാനെ കാണാൻ പോകുമ്പോൾ ഉമ്മയ്ക്ക് ഹൃദ്യമായൊരു സദഖ, വാപ്പയ്ക്ക് ഹൃദ്യമായൊരു സദഖ, വസുന്ന മഅത്തഖീദി, ശക്തമായ സുന്നത്താണെന്ന് ഫത്തുഹുൽ മുഈൻ പറയുന്നു. ബി റമളാൻ, റമളാനിൽ ശക്തമായ സുന്നത്താണ്. വഅശ്റുഹുൽ അഖീർ ആഖദു, അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും ഇക്സാറു സദഖത്തിൻ, സദഖ ഇങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പഠിപ്പിക്കുകയാണ്. വതൗസിഅത്തിൻ അലാ ഇയാലിൻ വഇഹ്സാനിൻ ഇലൽ അഖാരിബി വൽ ജീറാൻ ലിൽ ഇത്തിബാഇ, മാതാപിതാക്കളോട് മക്കളോട് സഹോദരങ്ങളോട് കുടുംബങ്ങളോടൊക്കെ സദഖ വർദ്ധിപ്പിക്കൽ അത് ഇത്തിബാഇയാണ്, മുത്തുനബി പഠിപ്പിച്ചതാണെന്ന് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, സദഖ 5 തരത്തിൽ അള്ളാഹു പ്രതിഫലം നൽകും. ഒന്നാമത്തത്, ഏറ്റവും ചുരുങ്ങിയത് 10 കൂലി അള്ളാഹു തആല ഇരട്ടി നൽകും. അതാർക്കാണ്? നല്ല ആരോഗ്യവാനായ പ്രത്യേക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളിന് സദഖ ചെയ്താൽ തന്നെ 10 ഇരട്ടി കൂലി അള്ളാഹു തരും എന്നാണ്. പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വേറെ ഒരാൾക്ക് 90 ഇരട്ടി അള്ളാഹു തരും. അതാരാണ്? അലൽ അഅമാവൽ മുബ്തല, കണ്ണ് കാണാത്തവന്, ചെവി കേൾക്കാത്തവന്, രോഗിയായി കിടക്കുന്നവന്, പ്രയാസത്തിലും പരിവട്ടത്തിലും കിടക്കുന്നവനെ സഹായിച്ചാൽ 90 ഇരട്ടി പ്രതിഫലം അള്ളാഹു തരും. ഇത് റമദാനിലല്ല, അല്ലാത്ത സമയത്ത്. റമദാനിൽ ഇത് അളവറ്റ പ്രതിഫലമായി അള്ളാഹു തആല വർദ്ധിപ്പിക്കും. പിന്നീട് പറഞ്ഞത്, 900 അല്ല 900 ഇരട്ടി പ്രതിഫലം അള്ളാഹു തആല തരും. അതാരാണ്? ദീ ഖറാബത്തിൻ മുഹ്താജിൻ, നിന്റെ ബന്ധുവിനെ നീ സഹായിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ, നിന്റെ കുടുംബങ്ങളോട് നീ ഇഹ്സാൻ ചെയ്യണം. ആ സഹോദരങ്ങളെയും പെങ്ങന്മാരെയും ജ്യേഷ്ഠന്മാരെയും കൊച്ചാപ്പ മുത്താപ്പമാരെയൊക്കെ ഒന്ന് പോയി കണ്ട് സന്തോഷിപ്പിക്കാനുള്ള ദിനരാത്രങ്ങളാണ്. അതിന് 900 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാൽ, പിന്നീട് ബഹുമാനപ്പെട്ട ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, 100,000 ഇരട്ടി പ്രതിഫലം കിട്ടും. വഹി അലൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് സദഖ ചെയ്താൽ 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് ഇമാം സുയൂത്തി തങ്ങൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ പുറത്ത് പിന്നെ ഒന്നും കൂടിയേ ഉള്ളൂ, അതേതാണ്? 900,000 ഇരട്ടി പ്രതിഫലം.
ഒരു ലക്ഷം മാതാപിതാക്കൾക്ക് കൊടുത്താൽ അതിൻ്റെ ഒമ്പത് ഇരട്ടി കിട്ടും. ആർക്കാണത്? അരൽ ആലിമി വൽ ഫഖീഹി, നല്ല സൂക്ഷ്മാലുക്കളാകുന്ന ആലിമീങ്ങൾക്ക് സദഖ ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്താൽ 900,000 ഇരട്ടി പ്രതിഫലം അള്ളാഹു തരത്തിലും. ഈ പരിശുദ്ധ റമളാനിൽ ഇത്തരത്തിലുള്ള ഉന്നതമായ പ്രതിഫലങ്ങളൊക്കെ വാങ്ങി ഷഹ്റുൽ മുവാസാത്തി, ബന്ധങ്ങൾ ചേർക്കാനുള്ള മാസം, ഷഹ്റു സിലത്തിർ റഹ്മി, കുടുംബ ബന്ധം ചേർക്കാനുള്ള മാസം, അജവദുമായ കൂനു ഫീ റമളാൻ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തത് റമളാനിലാണ്. നമുക്കൊക്കെ റമളാനിൽ ധർമ്മം ചെയ്യാനും ഈ കുടുംബങ്ങളെ പോയി സൽക്കരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ ഏറ്റെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരം ആയിരം പ്രാർത്ഥനാ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.